ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സില നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇനി നെക്സ്റ്റ് കഥ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലൈമാക്സ് തീർന്നിരിക്കുന്നത് സരസ്വതി അമ്മേനെ അവിടെ അനാഥാലയത്തിലാക്കിയിട്ട് തന്നെ സുമിത്രയും രോഹിത്തും മോളും കൂടെയും കൂടി അവിടെ ആ കാറിൽ ഒരു ഹൈ റേഞ്ച് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്ത് അവരൊരു 30 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. എന്നാൽ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കുറച്ച് സമയങ്ങളായിട്ട് നമ്മുടെ രോഹിത്തും സുമിത്രയും പൂജയെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റേഞ്ച് ആണ്. അപ്പൊ ഇതൊരു ബൈക്ക് കാറിൽ തന്നെ നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ടോ മോളെ? ഇത്രയും ദൂരം നമ്മൾ ബൈക്ക് കാറിൽ പോകുന്ന റിസ്ക് അല്ലേ? വേറെ എവിടെയെങ്കിലും ടൂർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബസ്സിനോ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ പൂജ മോള് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ ഇത് കാറിന് പോകുന്നത് തന്നെയല്ലേ ഭംഗിയെന്ന്. സുമിത്രയും പറയുന്നു മോളുടെ ഇഷ്ടം അതാണ് എന്നുണ്ടെങ്കിൽ കാറിന് തന്നെ പോകാം രോഹിത്തേന്ന്. രോഹിത്ത് അതൊരു അപകടമായിട്ട് തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഇത്രയും ദൂരം കാറിൽ യാത്ര ചെയ്യുന്നത് റിസ്ക് ആണ് എന്ന് ആലോചിച്ചിട്ട് തന്നെ. എന്നാൽ ഇവരവിടെ നിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആ ഒരു നിമിഷം അവിടെ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ രോഹിത്ത് സുമിത്രയോട് പറയുന്നുണ്ട്, സുമിത്ര നമ്മുടെ ഈ യാത്ര ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന ഈ യാത്ര നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റിമറിക്കും എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടാണ് അവരിന്നലെ യാത്ര തുടരുകയും ചെയ്തത്. അങ്ങനെ ആ യാത്ര ചെന്നെത്തുന്നത് ഒരു വൻ നാശത്തിൽ തന്നെയാണ്. രോഹിത്തും സുമിത്രയും എല്ലാം കൂടെയും കൂടി അവിടെ ആ പോകുന്ന യാത്ര അതൊരു വൻ ദുരന്തത്തിലേക്കാണ് ആ യാത്ര പോകുന്നത്. എന്നാൽ അവിടെ സരസ്വതിയമ്മ സുമിത്ര കൊണ്ടുപോകും എന്ന് കരുതി ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടിയൊക്കെ തന്നെയാണ് അവിടെ കഴിയുകയും അവിടെ നിൽക്കുകയും എല്ലാം ചെയ്തത്. എന്നാൽ സുമിത്ര തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് കൊണ്ട് സരസ്വതി ഇനി ജീവിതത്തിൽ എല്ലാം പഠിക്കേണ്ട നിമിഷങ്ങളാണ് ഉള്ളത്. സ്വന്തമായുള്ള തുണി അലക്കലും അവിടെ ചെടികൾക്ക് വെള്ളമൊഴിക്കലും അവിടെയുള്ള ഓരോ ആളുകളുടെ സംരക്ഷണവും കാര്യങ്ങളും അങ്ങനെയായിട്ടെല്ലാം തന്നെ സരസ്വതിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓരോ നിമിഷവും സരസ്വതി വീട്ടിൽ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഒന്നൊന്നായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നു. താൻ ഇതുപോലെ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകളെയും പറ്റി സരസ്വതിക്ക് ബോധ്യമുണ്ടാകുകയാണ്. എന്നാൽ തൻ്റെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുപോയി വിട്ടതിൽ ശകരം പോലും പശ്ചാത്താപമോ കാര്യങ്ങളോ ഒന്നും അവിടെ ശരണ്യയ്ക്ക് തോന്നിയിട്ടില്ല. ശ്രീനിലയത്ത് ഇപ്പോൾ ആരുമില്ല. സിദ്ധാർത്ഥാണെങ്കിൽ ജോലി തേടി അന്വേഷിച്ച് ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ സിദ്ധാർത്ഥ് ഒരു നീണ്ട യാത്ര തന്നെയായിട്ട് അങ്ങ് പോയിരിക്കുകയാണ്. ഇനി ഉടനെ ശ്രീനിലയത്തേക്ക് തിരിച്ചില്ല എന്നുള്ള ഒരു നിലപാടോടുകൂടി തന്നെ ആ സിദ്ധാർത്ഥ് എവിടേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇനി ശ്രീനിലയത്തുനിന്ന് രണ്ട് മക്കൾ പോയിട്ടുണ്ട്, അനിരുദ്ധും അതേപോലെ തന്നെ പ്രതീഷും. അവർ രണ്ടുപേരും ഒന്ന് ഇറ്റലിയിലേക്കും രണ്ട് ചെന്നൈയിലേക്കുമാണ് പോയിരിക്കുന്നത്. അപ്പം അനിരുദ്ധിൻ്റെ തിരിച്ചു വരവ് അതേപോലെ തന്നെ പ്രതീഷിൻ്റെ തിരിച്ചു വരവ് ഈ രണ്ട് മക്കളെയും സുമിത്ര ചിറകിനടിയിൽ വളർത്തിയെടുത്ത മക്കളാണ്. ഈ മക്കൾ തിരിച്ചു വന്നാലും ഈ ഇപ്പോൾ ശ്രീനിലയത്ത് ആരുമില്ലാതിരുന്ന ആ ശ്രീനിലയത്തേക്ക് ഇനി ആളുകളെല്ലാം എത്തിച്ചേരുമോ? അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് കഥ രണ്ടാമത് സ്റ്റാർട്ടാകാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നമാണ് ഇനി സംഭവിക്കാനായിട്ടിരിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിരുന്നു സുമിത്ര ഒരു താലിമാലയോ പൊട്ടോ നെറ്റിയിലില്ല. അവിടെ രോഹിത്തും മകളും മരണപ്പെട്ടു കഴിഞ്ഞു. കാരണം ആ ഒരു യാത്രയിൽ അവരെ ഹൈ റേഞ്ചിനുള്ള ആ ഒരു ട്രിപ്പിൽ അവിടെ സുമിത്രയും രോഹിത്തും മോളും സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡൻ്റ് ആകുകയാണ്. അവിടെ വെച്ച് തന്നെ രോഹിത്തും മകളും മരണപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് സുമിത്രയ്ക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് സുമിത്ര പോകുന്നത്. രോഹിത്ത് മരണപ്പെടുകയും മകള് അവിടെ ഒരു ചികിത്സയുടെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഉള്ളതെല്ലാം വിറ്റു പറക്കേണ്ടതായിട്ടാണ് സുമിത്രയ്ക്ക് വന്നത് ആ ഒരു മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ. അങ്ങനെ എല്ലാം വിറ്റു പറക്കി സുമിത്ര മകളെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ആ മാറുന്ന അവസ്ഥയിൽ സുമിത്രയ്ക്ക് തിരികെ വീട്ടിലേക്ക് പിന്നീട് ആ ഒരു വീടും കാര്യങ്ങളും മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവിടെ മോളെയും കൂട്ടി ആ ഒരു വീട്ടിൽ വന്നാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. രോഹിത്ത് മരിച്ച് ആ ഫോട്ടോയും അവിടെ വെച്ചിരിക്കുന്നു. താലിഭാഗ്യമില്ല എന്ന് പലരും സുമിത്രയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും അതേ രീതിയിൽ തന്നെ സംഭവിച്ച് മാറിയിരിക്കുകയാണ്. എന്നാൽ അവിടെ മോളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തി എല്ലാം വിറ്റു തൊലച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടെ സുമിത്ര നിൽക്കുന്നു. താലിമാലയില്ല, ഒരു പൊട്ടില്ല, ഒന്നുമില്ല, രോഹിത്ത് മരിച്ചുപോയി, ഒരു കാതിലിടുന്ന ഒരു കമ്മൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സുമിത്ര ഇപ്പോഴുള്ളത്. എന്നാൽ ശ്രീനിലയത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശി എന്ന രീതിയിൽ തന്നെ സരസ്വതിയമ്മയെ ഏറ്റെടുക്കാനായിട്ട് ഒരാൾ എത്തുക തന്നെ ചെയ്യുകയാണ് അവിടെ.
അവിടെ എത്തുന്ന ആളുടെ ഉദ്ദേശവും അവിടെ മറിച്ചാണ്. ആ ഒരു സ്ത്രീയെയാണ് നമ്മൾ പ്രമോയിൽ പലയിടത്തായിട്ടും കാണാൻ കഴിഞ്ഞത്. ആ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെയും നമ്മൾ പല ഇടങ്ങളിലായി കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന കുടുംബവിളക്കിൻ്റെ അകത്ത് പഴയതുപോലെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ടാകില്ല. അതിൽ നിന്നും കുറേയേറെ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരുടെ കഥകളെ അടിസ്ഥാനമാക്കിയുമാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. വേദിക ഇനി ഉണ്ടാകുമോ എന്ന് പറയാനായിട്ട് കഴിയില്ല. വേദികയുടെ അതേ സ്ഥാനത്ത് ഒരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു ക്രൂരമായ ഒരു കഥാപാത്രത്തിലേക്കാണ് ഇപ്പോൾ വരുന്ന ഒരു സ്ത്രീ വരുന്നത്. അവരുടെ കൂടെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞും സുമിത്രയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതോ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അവിടെ സുമിത്ര ഇനി ആ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ സരസ്വതിയമ്മ സിദ്ധാർത്ഥിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ഭാര്യയാണോ അത് എന്നുകൂടി തേണ്ടി നമുക്ക് ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കഥയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ സരസ്വതിയമ്മ. ഈ സരസ്വതിയമ്മയുടെ സ്വഭാവം നന്നാകുമോ ഇല്ലെങ്കിൽ ഈ സരസ്വതിയമ്മയുടെ സ്വഭാവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ഒരു അനാഥാലയം അവർക്ക് ശരിക്കും ഒരു ജയില് പോലെ തന്നെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്നും അവരുടെ സ്വഭാവം നന്നായിട്ടാണോ തിരിച്ചു വരാൻ പോകുന്നത്? അതുപോലെ തന്നെ അവർ അവിടെ കിടന്ന് അനുഭവിക്കുകയാണോ അതോ അവരുടെ മരണമാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇനി ഏറ്റവും വലിയൊരു ഇതായിട്ട് അടുത്ത ഒരു രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ പ്രാവശ്യം സുമിത്ര സരസ്വതിയമ്മയെ ആ ഒരു അനാഥാലയത്തിൽ ആക്കിയിട്ടാണ് അവിടെ നിന്നും സുമിത്രയുടെ ജീവിതം നോക്കി ഇനിയുള്ള ജീവിതം എനിക്ക് കെട്ടുപാടുകളില്ലാത്ത ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കൂടെ യാത്രയാകുന്നത്. അങ്ങനെ ഒരു യാത്രയിലാണ് ശരിക്കും രോഹിത്തിനെയും മകളെയും എല്ലാം സുമിത്രയ്ക്ക് നഷ്ടമാകുകയും ചെയ്യുന്നത്. ഇത് സരസ്വതിയമ്മയോട് ചെയ്ത ഒരു നീതികേടിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ചിന്തിക്കുമ്പോൾ സരസ്വതിയമ്മ ഇത്രയും നാളും സുമിത്രയെ ആ വീട്ടിൽ അവിടെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഒരു വേലക്കാരി എന്ന രീതിയിൽ ആദ്യം വന്നപ്പോൾ ഒരു വേലക്കാരി ആ വീട്ടിൽ എല്ലാം തികഞ്ഞ ഒരു ജോലിക്കാരി എന്ന രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതിനുശേഷം തൻ്റെ മകന് ചേരാത്തവളാണ് ഈ വേലക്കാരി, അതുകൊണ്ട് തന്നെ തൻ്റെ പ്രൗഢിക്കും കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ചേർന്ന ഒരാൾ വേദികയാണ് എന്ന് മനസ്സിലാക്കി വേദികേനെയും കൊണ്ട് അവിടെ സിദ്ധാർത്ഥിനെ വിവാഹം കഴിപ്പിക്കാനാണ് സരസ്വതി ഒരുങ്ങിയത്. അങ്ങനെ വേദികേനെയും കൊണ്ട് സിദ്ധാർത്ഥിനെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സിദ്ധാർത്ഥിൻ്റെ ജീവിതം ശരിയല്ലാത്ത രീതിയിൽ പോകുമ്പോൾ സരസ്വതി പലപ്പോഴും സുമിത്രയെ തന്നെയാണ് അവിടെ കുറ്റമായി കണ്ടത്. അങ്ങനെ സുമിത്രയെ വേദികയും സിദ്ധാർത്ഥും വെറുക്കാനുണ്ടായ കാര്യവും ശരിക്കും പറഞ്ഞാൽ ഈ സരസ്വതി തന്നെയല്ലേ? കാരണം അവിടെ വേദികയുടെ മനസ്സിൽ ഓരോ നിമിഷവും വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വന്നു പറഞ്ഞ് സുമിത്ര അങ്ങനെയാണ്, സുമിത്ര ഇങ്ങനെയാണ്, നിന്നെ അങ്ങനെ ചെയ്യാനൊരുങ്ങും, നീ സുമിത്രയെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ ആ വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞ് വേദികയുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കിയതും ശരിക്കും ഈ സരസ്വതി തന്നെയാണ്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിലും വിദ്വേഷം ഉണ്ടാക്കിയത് ഈ സരസ്വതി തന്നെയാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ സുമിത്രയെ പറ്റി പറഞ്ഞ് സുമിത്രയുടെ ജീവിതം ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കാരണക്കാരിയായത് ഈ സരസ്വതി തന്നെയാണ്. അങ്ങനെയുള്ള ആ സരസ്വതിയെ ഇനി ജീവിതത്തിലേക്ക് ചുമക്കണ്ട എന്ന് സുമിത്ര കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. സരസ്വതി ശരിക്കും അനാഥാലയത്തിൽ തന്നെ കഴിയേണ്ട ഒരു സ്ത്രീ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുമിത്രയോട് സരസ്വതിയോട് നിങ്ങൾ ഒരിക്കലും മാറില്ല, മോഷിക സ്ത്രീ എന്ന് മോഷിക സ്ത്രീ ആയിരിക്കും എന്ന് തന്നെ പറഞ്ഞ് അവരെ അനാഥാലയത്തിൽ വിടുന്നത്. പക്ഷെ അവരോട് ഒരു കാര്യം കൂടി സുമിത്ര പറഞ്ഞിരുന്നു, എന്ന് നിങ്ങളുടെ സ്വഭാവം നന്നാകുന്നു അന്ന് നിങ്ങളുടെ മക്കൾ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും എന്ന് തന്നെ. അവിടെ നിന്നും സരസ്വതി ആ അനാഥാലയത്തിൽ കിടന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. എന്നാൽ ഈ കഥയിലെ ഏറ്റവും നായകനായിട്ട് തന്നെ കാണേണ്ട ഒരാളാണ് സിദ്ധാർത്ഥ്. തുടക്കം തന്നെ അവസാനം വരെയുള്ള ഒരു മെയിൻ റോൾ. അപ്പോൾ ആ സിദ്ധാർത്ഥ് ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഈ സിദ്ധാർത്ഥിൻ്റെ ഉദ്ദേശം എന്താണ്? ജോലിക്ക് പോയി എന്ന് ജോലി കണ്ടെത്താൻ പോയി എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ജോലി കണ്ടെത്താൻ പോകണമെങ്കിൽ ഈ വീട് വിട്ട് പോകേണ്ട ഒരു ആവശ്യം സിദ്ധാർത്ഥിനില്ല. പക്ഷെ സിദ്ധാർത്ഥ് ഈ ജോലി തേടി പോകുന്നതിനായിട്ട് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടുവിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിദ്ധാർത്ഥിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളും രോഹിത്തിൻ്റെ ആക്സിഡൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സംശയങ്ങൾ കാണും. എന്നാൽ അങ്ങനെ ഒരു ബന്ധമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല.
രോഹിത്തും സുമിത്രയും പോകുന്ന വഴിയിൽ അത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു ആക്സിഡന്റ്, ഹൈറേഞ്ച് ട്രിപ്പിൽ സുമിത്രയുടെ കഷ്ടകാലം എന്ന് വേണം പറയാനായിട്ട്, അങ്ങനെ സംഭവിച്ച ഒരു ആക്സിഡന്റ് എന്ന് വേണം പറയാനായിട്ട്. അതങ്ങനെ പോയി. പിന്നെ മക്കളെല്ലാവരും ഒന്നിച്ചിനി വരുന്ന കാര്യം, സുമിത്രയുടെ മക്കളെല്ലാവരും തന്നെ തിരിച്ചെത്തുക തന്നെ ചെയ്യും. ശ്രീനിലയത്ത് അവർ പഴയതുപോലെ തന്നെ വന്ന് അവർ താമസിക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യും. പക്ഷെ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, സുമിത്രയ്ക്ക് ഒരു പകുതി ബോധം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. റോഹിത്ത് നഷ്ടപ്പെട്ടതിൻ്റെയും മോള് നഷ്ടപ്പെട്ടതിൻ്റെയും ആ 6 വർഷങ്ങൾ കടന്നു പോയിട്ടും സുമിത്രയ്ക്ക് ഇപ്പോഴും മനസ്സെന്ന് നേരെ പിടിക്കാനായിട്ടോ നേരെ നിർത്താനായിട്ടോ സുമിത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം വിറ്റുപറക്കേണ്ടതായി വന്നു. ഒരടിമയെപ്പോലെ താനിപ്പം മറ്റുള്ളവരുടെ അടുത്ത് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. അവിടെ നിന്ന് സുമിത്രയ്ക്ക് ഒരു കരകയറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്കിനി വരും എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ.